children, let's continue with our new chapter, Continents and Oceans. Through this chapter, we will understand the different continents, oceans and its features. Please listen the text. Continents and Oceans. Men's sea voyages in search of the unknown world for wealth and to satisfy curiosity have a long history. Where could these explorers have reached in search of a new world? Some of them have gone around the world traveling exclusively along sea routes. Sea voyages in a kadal yatra. Unknown world ariyappadatha loga. Then curiosity jignasa. Then explorers sahasika sanjarigal. Exclusively means pratyekamayi. Then listen. Traveling through the sea to discover the unknown land for wealth and to fulfill the man's curiosity have a very long history. അതായത് അറിയപ്പെടാത്ത നാടുകൾ തേടിയും സമ്പത്തിന് വേണ്ടിയും കൗതുകത്തിൻ്റെ പേരിലുമൊക്കെ മനുഷ്യൻ നടത്തിയിട്ടുള്ള സമുദ്രയാത്രകൾക്ക് നീണ്ട ചരിത്രമുണ്ടെന്ന്. അതായത് പണ്ടുകാലത്ത് ആളുകൾ ഒരുപാട് സാഹസിക സഞ്ചാരികൾ സമുദ്രയാത്രകൾ നടത്തിയിട്ടുണ്ട്. അതായത് അങ്ങനെയാണ് നമ്മളുടെ കോണ്ടിനെൻസുകളൊക്കെ കണ്ടുപിടിച്ചത്. ദെൻ ഡു യു ഹാവ് എനി ഐഡിയ ദാറ്റ് വേർ could these explorers reach it to find out a new world? പുതുലോകം പുതു ലോകം തേടിയുള്ള ഈ യാത്രകൾ സാഹസിക സഞ്ചാരികളെ എവിടെയെല്ലാം എത്തിച്ചിരിക്കാം. ദെൻ സം ഓഫ് ദീസ് എക്സ്പ്ലോറേഴ്സ് ഹാവ് ട്രാവൽഡ് അറൗണ്ട് ദ വേൾഡ് ഓൺലി ത്രൂ സീ റൂട്ട്. ദെൻ ഇവരിൽ ചിലർ പൂർണ്ണമായും സമുദ്രത്തിലൂടെ മാത്രം സഞ്ചരിച്ച് ലോകം ചുറ്റി വന്നിട്ടുണ്ട്. ദെൻ ലിസൺ. Is it possible to go around the world along a land route? Find this out from the globe in your social science lab. Is it possible to travel around the world through land? Find out this from the globe. Globe നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? അതായത് എന്താണ് കരയിലൂടെ സഞ്ചരിച്ച് കരയിലൂടെ മാത്രം സഞ്ചരിച്ച് ലോകം ചുറ്റാൻ കഴിയുമോ? അതാണ് ക്വസ്റ്റ്യൻ. ഗ്ലോബ് നിരീക്ഷിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും ഇത് സാധിക്കില്ലെന്ന്. ഗ്ലോബ് നിരീക്ഷിച്ചാൽ നമുക്കിത് സാധിക്കില്ലെന്ന് മനസ്സിലാകും. കാരണം ഗ്ലോബിൽ ഈ കാണുന്നതാണ് കരഭാഗങ്ങൾ. കരഭാഗങ്ങൾക്ക് ഇടയിൽ നമ്മൾ സമുദ്രങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കാം? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കംപ്ലീറ്റ് ദ ട്രാവൽ അറൗണ്ട് ദ വേൾഡ് ഓൺലി ത്രൂ ദ ലാൻഡ് റൂട്ട്. ദ ലാൻഡ് ഓൺ ദ എർത്ത് ഹാസ് ബീൻ സെപ്പറേറ്റഡ് ഇൻ മെനി പ്ലേസസ് ബൈ ഓഷ്യൻസ്. ഈ കരഭാഗങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഓഷ്യൻസാണ്. അപ്പോൾ ഓഷ്യൻ കടക്കാതെ കരയിലൂടെ മാത്രം സഞ്ചരിച്ച് നമ്മൾക്ക് ലോകം ചുറ്റാൻ ബുദ്ധിമുട്ട്. ദെൻ try to answer the following questions by observing the world map in the social science lab. അതായത് മാപ്പ് നോക്കിയിട്ട് താഴെ കാണുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ കണ്ടെത്തണം. ഈ ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല. യു ലിസണിറ്റ് വിച്ച് അല്ലെങ്കിൽ ഗ്ലോബ് നോക്കിയാലും മതി. വിച്ച് കളർ റെപ്രസെൻസ് ദ മേജർ പാർട്ട് ഓഫ് ദി മാപ്പ് ഓർ ഗ്ലോബ്? ഗ്ലോബിൽ അല്ലെങ്കിൽ മാപ്പിൽ കൂടുതലും നമ്മൾ കാണുന്ന കളർ ഏതാണെന്ന് ചോദ്യം. ഏത് കളറാണ് വിച്ച് കളർ? You know that blue color. What does this color indicate? ഈ കളർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വാട്ടർ ബോഡീസ്. ദീസ് വാസ്റ്റ് വാട്ടർ ബോഡീസ് ആർ കോൾഡ് ഓഷ്യൻസ്. അബൌട്ട് ടു തേർഡ് ഓഫ് ദി എർത്ത് സർഫേസ് ഈസ് കവേർഡ് ബൈ ഓഷ്യൻസ്. അതായത് എന്താണ്, ദ വാസ്റ്റ് വാട്ടർ ബോഡീസ് ഓൺ ദ എർത്ത് സർഫേസ് ആർ കോൾഡ് ഓഷ്യൻസ്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ദ വാസ്റ്റ് വാട്ടർ ബോഡീസ് ഓൺ ദ എർത്ത് സർഫേസ് ആർ കോൾഡ് ഓഷ്യൻസ്.
then 1/3, 2/3 of the earth surface is covered by oceans. അതായത് നമ്മളുടെ ഭൂമിയെ അല്ലെങ്കിൽ എർത്തിനെ നമ്മൾ എന്താണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ ഈ എർത്തിനെ നമ്മൾ ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ മൂന്നിൽ രണ്ട് ഭാഗവും എന്താണ് വാട്ടർ ബോഡീസാണ് അതായത് ഓഷ്യൻസാണ് അപ്പം കടൽ ഭാഗമാണ് കൂടുതൽ ഈ കടൽ ഭാഗത്തിനെയാണ് നമ്മൾ അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഈ വലിയ വെള്ളത്തിൻ്റെ പാർട്ടിനെയാണ് നമ്മൾ ഓഷ്യൻസ് എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് ലിസൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ അതർ ഏരിയാസ് റെപ്രസെൻറ്റഡ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ് സിഗ്നിഫൈ ലാൻഡ് ഗ്ലോബിൽ അല്ലെങ്കിൽ മാപ്പിൽ നമ്മൾ കാണുന്ന ഈ ബ്ലൂ കളർ അല്ലാത്ത മറ്റ് ഭാഗങ്ങളാണ് എന്ത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് കരഭാഗത്തെ സൂചിപ്പിക്കുന്നു ലാൻഡിനെ സൂചിപ്പിക്കുന്നു സിഗ്നിഫൈ മീൻസ് സൂചിപ്പിക്കുക കോണ്ടിനൻസ് ആർ വാസ്റ്റ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ഓഷ്യൻസ് ദെൻ ദ വാസ്റ്റ് ലാൻഡ് മാസസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ഓഷ്യൻസ് ആർ കോണ്ടിനൻസ് വൺസ് മോർ യു ലിസൺ ദ വാസ്റ്റ് ലാൻഡ് മാസസ് located in between the oceans are continents അതായത് സമുദ്രഭാഗങ്ങൾക്കിടയിലുള്ള കരഭാഗം വലിയ കരഭാഗങ്ങളെയാണ് നമ്മൾ കോണ്ടിനൻസ് അഥവാ ഭൂഖണ്ഡങ്ങളെന്ന് പറയുന്നത് അപ്പോൾ സമുദ്രങ്ങളും ഭൂഖണ്ഡങ്ങളും ഇനി ഐഡൻറ്റിഫൈ ദ കോണ്ടിനൻസ് ഫ്രം ദ ഗ്ലോബ് ഓർ ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻ്റ് ഓഷ്യൻസ് ഫ്രം ദ ഗ്ലോബ് which are the important oceans you know that you know the name of the important oceans you already studied about that globe allengil mapilo nokki nammal endu cheyanam pradhanapetta oceans kandathana the important oceans are named the important oceans are pacific ocean atlantic ocean indian ocean antarctic ocean arctic ocean once more is an important oceans of pacific ocean atlantic ocean indian ocean antarctic ocean arctic ocean then important listen name the continents you listen here identify the continents from the globe asia ആഫ്രിക്ക സൗത്ത് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ഇനാ ഏഷ്യ ആഫ്രിക്ക നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അന്റാർട്ടിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ ലെറ്റ് അസ് എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദി കോണ്ടിനൻസ് 1/1 നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡു ഇറ്റ് വി വിൽ സ്റ്റഡി ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് കോണ്ടിനൻസ് Hope all of you understood it. Thank you.